നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അനധികൃതമായി ആളുകളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടുന്ന ലോകത്തിലെ ആദ്യത്തെ സർക്കാരായിരിക്കും ഇപ്പോഴത്തെ ഇടതുപക്ഷ പിണറായി സർക്കാർ എന്ന്. കാരണം ഈ മന്ത്രിസഭാ യോഗം സാധാരണ അത് ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു ബുധനാഴ്ചകളിലാണ് കൂടാറ്. ഇപ്പോൾ തിങ്കളാഴ്ച പ്രത്യേക യോഗം കൂടിയാണ് ഇന്നലെ 250-ലധികം പേരെ സ്ഥിരപ്പെടുത്തിയത്. യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു നാണവുമില്ലാതെ, യാതൊരു മാനവുമില്ലാതെ ഇവിടുത്തെ യുവജനതയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന നടപടിയല്ലേ ഈ സർക്കാർ കാണിച്ചത് എന്നാണ് പലരും ചോദിക്കുന്നത്. അത് സത്യമല്ലേ? എത്രയോ ഉദ്യോഗാർത്ഥികൾ ഇന്നലെ പാവങ്ങൾ മുട്ടിലഴഞ്ഞും യാചിച്ചും തലചുറ്റി വീണും ഒരു ഉദ്യോഗത്തിനായി കാലങ്ങളായി കാത്തിരിക്കുന്ന ഇവിടുത്തെ യുവജനത, അവർ നട്ടം തിരിയുന്ന, അവർ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ ഇന്നലെ കണ്ടത്. ഇതൊന്നും കണ്ടിട്ട് കരളല്ലാതെ മനസ്സലിയാതെ സ്വന്തം സഖാക്കളെ തിരികെ കയറ്റാനും പുതിയ തസ്തികകൾ പ്രത്യേകമായി ഉണ്ടാക്കി അവരെ അവിടെ നിയമിക്കാനും ശ്രമിക്കുന്ന ഈ സർക്കാരിനെ, ഈ ഭരണകൂടത്തെ എന്ത് വിളിക്കണം എന്നാണ് ചോദിക്കുന്നത്. എ കെ ജി സെന്ററിൽ നിന്നുള്ള ന്യായീകരണ ക്യാപ്സ്യൂളും അതുപോലെ നിയമനത്തിന് ഉത്തരവിറങ്ങി എന്ന് പറയുന്ന കള്ളരേഖകളുമായി എത്തി ചാനൽ ചർച്ചകളിൽ കടന്ന് ഘോരഘോരം വാദിക്കുന്ന DYFIയുടെ നേതാക്കൾ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്ക് പ്രതികരിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒന്നും മിണ്ടാതെ ഇത്തരത്തിൽ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. DYFIയുടെയും അതുപോലെ SFIയുടെയും ഒക്കെ പ്രവർത്തകരായിരുന്ന പല ഉദ്യോഗാർത്ഥികളും മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനീ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു? ഞങ്ങൾക്ക്, യുവജനതയ്ക്ക്, യുവാക്കൾക്ക്, തൊഴിലില്ലാതെ അലയുന്ന യൗവനങ്ങൾക്ക് എന്താണ് ഈ സർക്കാരിനെ കൊണ്ട് ഒരു ഗുണം? തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലിന് വേണ്ടി സമരം ചെയ്ത, ആയിരക്കണക്കിന് ഫാക്ടറികൾ അടച്ചുപൂട്ടിച്ച, എത്രയോ സമരമുഖങ്ങളിൽ തീപ്പന്തമായി നിന്ന ഇടതുപക്ഷത്തിന്റെ CPMന്റെ നയമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. എന്ത് നാണംകെട്ട ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സ്വജനപക്ഷപാതത്തിന്റെ ഏറ്റവും ക്രൂരവും നാണംകെട്ടതുമായ, തരം താണതുമായ മുഖമാണ് സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. എത്ര ലജ്ജാകരമായ അവസ്ഥ എന്നേ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ സെക്രട്ടറിയറ്റിന് മുന്നിൽ സമരാജ്ഞി ജ്വലിക്കുമ്പോഴും വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലുമായി 250-ലധികം പേരെ സ്ഥിരപ്പെടുത്താൻ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. കഷ്ടം തന്നെ. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്തില്ല. 21 ദിവസമായി ഉദ്യോഗാർത്ഥികൾ, യുവാക്കൾ സമരമുഖത്താണ്. ഈ 3 ആഴ്ചയായിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. അതിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുന്നു പോലുമില്ല എന്ന ഏറ്റവും ദുഃഖകരവും പ്രതിഷേധകരവുമായ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. നിയമനങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് തന്നെയാണ് ഇന്നലെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. അതും അനധികൃത നിയമനങ്ങളിൽ 10 വർഷം ജോലി ചെയ്ത താൽക്കാലികക്കാരെയാണ് സ്ഥിരപ്പെടുത്തിയത്. ചില സ്ഥാപനങ്ങളിൽ സ്ഥിരപ്പെടുത്തിയവരുടെ എണ്ണം പോലും വ്യക്തമായിട്ട് അറിയില്ല. എത്ര പേരെ സ്ഥിരപ്പെടുത്തിയെന്ന് സ്ഥിരപ്പെടുത്തിയവർക്ക് പോലും അറിയില്ല. കൂട്ടസ്ഥിരപ്പെടുത്തലാണ്. അതുപോലെ മത്സ്യഫെഡ്, അതുപോലെ തീരദേശ വികസന കോർപ്പറേഷൻ എന്നീ 2 ഫയലുകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്തിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിമാരിൽ പലരും ജില്ലാ അദാലത്തുകളിലായതിനാൽ ഓൺലൈനായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തത്. പുതിയ സ്ഥിരപ്പെടുത്തൽ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ മാത്രം നടന്ന സ്ഥിരപ്പെടുത്തൽ നിയമനങ്ങൾ, അനധികൃത പിൻവാതിൽ നിയമനങ്ങൾ, KTDCയിൽ 100 പേരെ സ്ഥിരപ്പെടുത്തി, സ്കോൾ കേരളയിൽ 54 പേരെ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഒരു പണിയുമില്ലാത്ത ഒരു ബോർഡ്, ചിന്താജോറം അധ്യക്ഷയായ ബോർഡ് അവിടെ സ്ഥിരപ്പെടുത്തിയത് 37 പേരെയാണ്. നിർമ്മിതി കേന്ദ്രം 16 പേര്, കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ 14 പേര്, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് 11 പേര്, തൃശൂർ മണ്ണുത്തി സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ് 5 പേരെ സ്ഥിരപ്പെടുത്തി, KLDP 5 പേരെ, ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിൽ 3 പേരെ സ്ഥിരപ്പെടുത്തി, സംസ്ഥാന വനിതാ കമ്മീഷനിൽ 3 പേരെ സ്ഥിരപ്പെടുത്തി, സെക്രട്ടറിയേറ്റ് ധനവകുപ്പിൽ ഒരു ഡ്രൈവറെ സ്ഥിരപ്പെടുത്തി, ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒരു LD ടൈപ്പിസ്റ്റിനെ സ്ഥിരപ്പെടുത്തി, കൊല്ലം പള്ളിമുക്കിലെ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് തൊഴിലാളികൾ അവരെ നിരവധി പേരെ സ്ഥിരപ്പെടുത്തി, എണ്ണം ലഭ്യമല്ല, കണ്ണൂർ ഹാൻഡ്ലൂം ടെക്നോളജീസ് അവിടെ എത്ര പേരെ സ്ഥിരപ്പെടുത്തി എന്ന എണ്ണം ലഭ്യമല്ല, സഹകരണ വകുപ്പിന്റെ കെയത്തിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ എത്ര പേരെ സ്ഥിരപ്പെടുത്തി, എണ്ണം ലഭ്യമല്ല, പുന്നപ്ര സഹകരണ ആശുപത്രി, അതുപോലെ വനവികസന കോർപ്പറേഷൻ ഇവിടേക്ക് എത്ര പേരെ സ്ഥിരപ്പെടുത്തി എന്നുള്ളത് എണ്ണം ലഭ്യമല്ല. എണ്ണം ലഭ്യമായത് മാത്രമാണ് ഈ 250. ഈ എണ്ണം ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയും ഏത് വിധേനയും ആരെയും സ്ഥിരപ്പെടുത്തി കാണും എന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും സ്ഥിരപ്പെടുത്തൽ മേളയാണ് നടക്കുന്നത്. പിൻവാതിൽ നിയമന മഹാമഹമാണ് ഇടത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. പാവങ്ങൾ റോഡിൽ കണ്ണീരൊഴുക്കുമ്പോൾ, പൊരുവയിലത്ത് മുട്ടിലഴയുമ്പോൾ, യാചിക്കുമ്പോൾ, പൊട്ടിക്കരയുമ്പോൾ കരളല്ലാതെ സ്വന്തം സഖാക്കന്മാരെയും ബന്ധുക്കളെയും സ്ഥിരപ്പെടുത്തുന്ന മഹാമഹമാണ് പിണറായി വിജയനും കൂട്ടരും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇത് പുതിയ തസ്തികയുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, കാലടി സംസ്കൃത സർവകലാശാലയിൽ തുടങ്ങി അവിടെ തന്നെ പുതിയ തസ്തികയുണ്ടാക്കി അവിടെ റിട്ടയർഡായ ഒരു വ്യക്തിയെ നിയമിക്കാൻ, ഒരു സഹാവിനെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ. ഇങ്ങനെ സർവകലാശാലകളിൽ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, വിവിധ വകുപ്പുകളിൽ, വിവിധ ഓഫീസുകളിൽ ഒക്കെ തന്നെ കൂട്ടത്തോടെ സഖാക്കന്മാരെ സ്ഥിരപ്പെടുത്തുകയാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഇവരുടെയൊക്കെ യോഗ്യത എന്താണ്? 10 കൊല്ലത്തിന്റെയും 5 കൊല്ലത്തിന്റെയും കണക്കുകൾ അവിടെ നിൽക്കട്ടെ. ഇവരുടെയൊക്കെ യോഗ്യത CPM സഹയാത്രികരാണ്, അല്ലെങ്കിൽ സഖാക്കളുടെ നേതാക്കളുടെ ബന്ധുക്കളാണ്. സ്ഥിരപ്പെടുത്തൽ തുടരട്ടെ, ഇനിയും സ്ഥിരപ്പെടുത്തൽ തുടരട്ടെ. നിങ്ങൾക്കാവുന്നത്രയും പേരെ നിങ്ങൾ തിരികെ കയറ്റു. ഇവിടെ യുവജനത റോഡിൽ, വഴിയിൽ, പൊതുവഴിയിൽ കണ്ണീരൊഴുക്കി പിടഞ്ഞു വീണ് മരിച്ചാലും നിങ്ങൾ ഒന്നും തിരിഞ്ഞു നോക്കില്ല, നിങ്ങളൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കില്ല. കാരണം നിങ്ങളെല്ലാം സ്ഥിരപ്പെടുത്തൽ യജ്ഞത്തിൽ അതിന്റെ ഭാഗമായി നിൽക്കുകയാണ്. അങ്ങനെ തന്നെ തുടരട്ടെ. പ്രബുദ്ധ കേരളം അങ്ങനെ തുടരട്ടെ. യുവജനത ഹൃദയം പൊട്ടി മരിക്കുന്ന പ്രബുദ്ധ കേരളം എന്നത് അഭിമാനത്തോടെ നിങ്ങൾക്കൊരു വേള പറയാൻ സാധിച്ചേക്കും. ഈ ജനത, പൊതുസമൂഹം നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് അവസാനമായി പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.